അയാളറിയാതെ അമ്മായി അരുതാത്തതൊന്നും പറഞ്ഞു വെക്കരുത്. ഓ, ഒരു മഹാത്മാവ്! എട്ടും പൊട്ടും തിരിയാത്തൊരു കന്യകെ മധുരവാക്കുകൾ പറഞ്ഞ് മയക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പച്ച കാമദേവൻ. തമ്പ്രാട്ടിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇലയടത്ത് ക്ഷേത്രത്തിലെ മേൽശാന്തിയാ. ആണെങ്കിൽ നിനക്കൊക്കെ ഈ അന്തപുരത്ത് കയറി നിരങ്ങാന്നാണോ? അമ്മായി, അരുത്. ഇദ്ദേഹം ഇവിടെ വലിഞ്ഞു കയറി വന്നതല്ല, മാന്യനായ അതിഥിയാണ്, എന്റെ അതിഥി. അന്യപുരുഷനെ അന്തപുരത്തിലേക്ക് വിളിച്ചു കയറ്റാൻ ആരാടി നിനക്ക് അനുവാദം തന്നത്? നിന്റെ അച്ഛൻ ചിലപ്പോ നിനക്ക് ഇത്തരം തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിന്നിരിക്കും. പക്ഷേ ഈ മഹേശ്വരി വർമ്മയുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഇവിടെ നടക്കാൻ നാം അനുവദിക്കില്ല. തമ്പ്രാട്ടി, അവിടുന്ന് കരുതണ പോലെ ഇവിടെ ഒരു വൃത്തികേട് നടന്നിട്ടില്ല. നീ മിണ്ടരുത്. നിന്റെ ഒരു വിശദീകരണവും നമുക്ക് കേൾക്കണ്ട. നാടുവാഴുന്ന തമ്പുരാന്റെ കൊട്ടാരത്തിൽ കയറി തോന്നിയാസം കാട്ടിയിട്ട് ന്യായം പറയുന്നു. നീ ഒരു മാന്യനായിരുന്നെങ്കിൽ ഇവൾ നിന്നെ ഇവിടേക്ക് ക്ഷണിച്ചാൽ പോലും നാടുവാഴി തിരുമനസിന്റെ അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ നീ ഇവിടേക്ക് പ്രവേശിക്കുമായിരുന്നുള്ളൂ. തിരുമേനിയുടെ കണ്ണു വെട്ടിച്ച് അന്തപുരത്തിൽ കയറിയിരിക്കുന്നു സംസ്കാരശൂന്യൻ. ഈ ക്ഷണം തന്നെ നിന്റെ തല വെട്ടി എറിയേണ്ടതാണ്. പക്ഷേ അത് നാലു പേരറിഞ്ഞാൽ ഈ രാജവംശത്തിന് തന്നെ കളങ്കമായി മാറും. അതുകൊണ്ട് മാത്രം നാം നിന്നെ വെറുതെ വിടുന്നു. ഇനി എന്റെ മുമ്പിലെങ്ങനെ നീ വന്നു പെട്ടാൽ പിന്നെ നാടുവാഴിക്ക് പോലും നിന്നെ രക്ഷിക്കാനാവില്ല. പൊയ്ക്കോ, പോവാൻ. അമ്മയില്ലാത്ത നിനക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും വേണ്ടുവോളം നൽകിയവളാ ഞാൻ. പക്ഷേ നീ ഇനി നീ ഇത് ആവർത്തിച്ചാൽ മംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രിംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ. കാലം തെറ്റൊരു മഴ. അപ്പോട്ടൻ, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വരവാണല്ലോ. അവിടെ അമ്മമ്മയ്ക്കും മറ്റുള്ളവർക്കൊക്കെ സുഖല്ലേ? എന്തുപറ്റി അവിടെ തറവാട്ടിൽ? എന്തെങ്കിലും വിശേഷം? മുത്തശ്ശി ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടേക്കോ? ഇല്ല. എന്തുപറ്റി? കാര്യം പറയേ. നിന്നെ ഈ വഴിക്കൊന്നും കാണാറേയില്ലല്ലോ. നീ ഈ വഴിയൊക്കെ മറന്നോ? സാത്രിയടുത്തി, നമ്മുടെ മുത്തശ്ശി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോന്നറിയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ഇവിടെയോ? ഇല്ലല്ലോ. മുത്തശ്ശി ഇവിടെ പോയി? സത്യത്തിൽ എന്താ സംഭവിച്ചത് ഒന്ന് പറയപ്പെട്ട. മുത്തശ്ശിയെ കുറിച്ച് വിവരമൊന്നുമില്ല. വിവരമൊന്നുമില്ലേ? അപ്പടൻ എന്തായി പറയണേ? എന്താ ശരിക്കും സംഭവിച്ചത് ഒന്ന് തെളിച്ചു പറയണ്ടേ അപ്പുവേ? അവര് രണ്ടാളും ക്ഷേത്ര ദർശനത്തിനൊന്നും പറഞ്ഞിറങ്ങിയതാ. ശങ്കുരുവിന്റെ കൂടെയാണ് മുത്തശ്ശി പോയത്? അതെ. എവിടേക്ക് അവര് പോയത്? നാട്ടിലുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളിലേക്കും പോകണമെന്നാ മുത്തശ്ശി പറഞ്ഞ. വണ്ടി ഏർപ്പാടാക്കാമെന്ന് വല്യാമാമ പറഞ്ഞതാ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു വണ്ടിയൊന്നും വേണ്ടെന്ന്, ഉള്ള സൗകര്യത്തിന് ക്ഷേത്ര ദർശനം നടത്താമെന്ന് നേർച്ച ഉണ്ടത്രേ. പിന്നെ ശങ്കുരും കൂടി ഉണ്ടല്ലോ എന്ന് കരുതി അമ്മാമ തടസ്സമൊന്നും പറഞ്ഞില്ല. അവര് രണ്ടുപേരും മാത്രമാണോ പോയത്? ഇത്ര ദൂരം മുത്തശ്ശിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയണതല്ലേ അപ്പോട്ടാ? നമ്മൾ പറയുന്നതിനൊക്കെ അവിടെ എന്ത് വിലയാണുള്ളതെന്ന് നിനക്കറിയില്ലേ പാർവതി? കാരണവന്മാരോട് തർക്കിച്ച് ജയിക്കാനുള്ള ശേഷിയൊന്നും നമുക്കില്ലല്ലോ. അവരുടെ ഓരോ വാശിക്ക് മുമ്പിലും നമുക്ക് വഴങ്ങി കൊടുത്തല്ലേ പറ്റൂ. അപ്പൊ മുത്തശ്ശി? പാർവതി പേടിക്കണ്ട, അവർക്ക് അപകടമൊന്നും പറ്റിക്കാണില്ല. നമ്മുടെ ആൾക്കാർ അവരെ പലയിടത്തും തേടുന്നുണ്ട്. എന്തേലും അവർ കിട്ടാണ്ടിരിക്കില്ല. മുത്തശ്ശിക്ക് അപകടമൊന്നും വരുത്തരുതേ. മുത്തശ്ശിയെ കാത്തോളണേ. ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചത് നീ കാരണോ? നിന്റെ ധാർഷ്ട്യം കാരണോ? ഞാൻ എന്താ ചെയ്തെന്ന് എഴുതി പറയണേ. നീ ഇവിടെ കാട്ടിയ അധിക പ്രസംഗത്തിന് ദേവി നൽകിയ ശിക്ഷയായത്. അധിക പ്രസംഗോ? പിന്നല്ലാതെ. മുത്തശ്ശി ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ കാണിച്ച കൂത്തിനും ആട്ടത്തിനും ദേവി തന്ന ശിക്ഷയായത്. ഇത് ക്രൂരതയാണ്. ചെയ്യാത്ത തെറ്റിന് എന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ ഇല്ലത്തെ ദൈവദോഷം പ്രവർത്തിച്ചത് ആരാണെന്ന്
എടുത്ത് സ്വയം ചിന്തിച്ചു നോക്ക. സ്വാർത്ഥമായ ഒരു താല്പര്യമില്ലാതെ ദേവിയെ ഉപാസിക്കാൻ മുതിർന്ന് എന്നെ തടയാൻ ശ്രമിച്ചത് ആരാണ്? എന്റെ പ്രാർത്ഥനയെ അവഹേളിച്ചതും ദേവിയെ നിന്ദിച്ച് സംസാരിച്ചതും ആരാണ്? എഴുത്തിയല്ലേ? എഴുത്തി അന്ന് പറഞ്ഞ കുരുത്തക്കേടുകൾക്ക് ദേവി അപ്പൊ തന്നെ എഴുത്തി ശിക്ഷിച്ചതാണ്. അന്ന് പറ്റി മുടന്തു മാറാൻ എത്ര നാളെടുത്തുന്ന് ഓർമ്മയുണ്ടോ? എന്നിട്ടും നിർത്താതെ എഴുത്തി ദേവി നിന്ന് തുടരുകയല്ലേ ചെയ്തത്? അതിനുള്ള ശിക്ഷയായിട്ടാ ഈ ഇല്ലത്തിന്റെ താങ്ങും തണലുമായിരുന്നു മുത്തശ്ശിക്ക് ഈ ദുരന്തം സംഭവിച്ചതെന്ന് ഞാൻ തിരിച്ചു കുറ്റപ്പെടുത്തിയാ എഴുത്തിക്ക് മറുപടി ഉണ്ടാവോ? വേണ്ട, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണ്ട. ഇപ്പോ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട സമയമല്ലിത്. ഈ ഇല്ലത്തിന് ഏതോ വലിയ കഷ്ടകാലം അടുത്തുകൊണ്ടിരിക്കുക, അതിന്റെ സൂചനകളായത്. കുട്ടി എന്തൊക്കെയായി പറയുന്നേ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. പാർവതി, വെറുതെ തർക്കത്തിനും വഴക്കിനും നിൽക്കണ്ട. ശാസ്ത്രിയെടുത്തി, ഞാൻ വേഗം ക്ഷേത്രത്തിൽ ചെന്ന് കാര്യക്കാരോടും മറ്റും വിവരം പറയട്ടെ. നമുക്ക് മുത്തശ്ശിയെ ഇവിടെയും എല്ലായിടത്തും തേടാം. ആപത്തൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പാർവതി സമാധാനമായിട്ടിരിക്കെ, ഞാൻ ഇറങ്ങുക. ശത്രുക്കളിൽ നിന്നും മുത്തശ്ശിയെ രക്ഷിക്കണേ. ഇല്ല മോളെ, ഒന്നും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല. സാത്വികയായ എന്റെ മുത്തശ്ശിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ മുത്തശ്ശിയെ ഇളയുടെ തമ്മ സംരക്ഷിച്ചോളൂ. സന്തോഷമായി. അങ്ങ് കണ്ടല്ലോ, നാണിത്തള്ള വന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. കരയാതടാ, നിന്നെ എനിക്കറിയാം. എടാ, എന്നും എന്നോട് കൂറു പുലർത്തിയിരുന്നവൻ നീ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇവിടേക്ക് വരുത്തിയത്. എല്ലാം നശിച്ച അവസ്ഥയിലാണ് ഞാൻ. എന്റെ സ്വത്തുക്കളും കൊട്ടാരവും അമൂല്യമായ എന്റെ മാന്ത്രിക ഗ്രന്ഥങ്ങളും എല്ലാം നശിച്ച് ഭസ്മമായി തീർന്നിരിക്കുന്നു. എൻ്റെ സേവാമൂർത്തികളെല്ലാം എന്നെ കൈവിട്ട് പുതിയ ലാവണങ്ങൾ തേടി പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നശിച്ചു. എല്ലാം നശിപ്പിച്ചവരെ എനിക്കറിയാം. വിഷ്ണുദത്തൻ, പിന്നെ ഇളയെടുത്തില്ലത്തുക. ഇപ്പൊ തിരുമേനി പ്രതാപിയായിട്ട് അവിടെ വലസിയാണ്. അയാളെ തളയ്ക്കാനുള്ള എന്റെ ശ്രമങ്ങളെല്ലാം അയാൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അവനെ നേരിടാനുള്ള കരുത്ത് നിനക്കോ എനിക്കോ ഇല്ല, പക്ഷേ അവൾക്കുണ്ട്. അവളോ? അതേടാ, അവൾ. നീ അവളെ കാണണം എനിക്ക് വേണ്ടി. എന്റെ മകൾ ശക്തിയുടെ പര്യായമായ രൗദ്ര. കരിമൂർത്തി, എനിക്ക് വേണ്ടത് ശക്തികളാണ്. രൂപം ഇച്ഛാനുസാരം മാറ്റാനുള്ള സിദ്ധി, കൂട് വിട്ട് കൂടുമാറാനുള്ള കഴിവ്, നിമിഷാർത്ഥം കൊണ്ട് മാഞ്ഞു പോകാനുള്ള വിദ്യ. നൽകി അനുഗ്രഹിച്ചാലും ഈ ശക്തികൾ അങ്ങനെക്ക് നൽകിയാൽ മാത്രമേ അവിടുത്തെ ഭൂമിയുടെ അതിദേവതയാക്കി മാറ്റാനുള്ള എന്റെ ദൗത്യം സഫലമാകൂ. നീ ആവശ്യപ്പെട്ട സിദ്ധികളെല്ലാം
നാം നിനക്ക് നൽകിയിരിക്കുന്നു. നിന്റെ ദൗത്യം സഫലമാകട്ടെ. സർവശക്തനായ കരിമൂർത്തി, അവിടത്തേക്ക് 1000 പ്രണാമം. അടിയനെ ത്രിവിക്രമൻ തിരുമേനി അയച്ചതാ. അച്ഛൻ തിരുമേനിയോ? അതെ, പ്രതികാരത്തിനുള്ള സമയമായെന്നും അവിടുത്തെ അജ്ഞാതവാസം മതിയാക്കി ഇനി പുറം ലോകത്തേക്ക് ഇറങ്ങി വരണമെന്നാ ത്രിവിക്രമൻ തിരുമേനി അറിയിച്ചിരിക്കുന്നത്. കലിയുഗം അതിന്റെ പൂർണ്ണ രൂപം കൈക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലം കരിമൂർത്തിയുടെ നേർവാഴ്ചയുടെ കാലമാണ്. ഈ രൗദ്രയുടെ ലക്ഷ്യം പുതിയ ആരാധനക്രമത്തിന്റെ സ്ഥാപനമാണ്. നമ്മുടേതായ ഒരു മതം, നമ്മുടെ ചൂണ്ടുവിരലിൽ നിൽക്കുന്ന ഒരു സമൂഹം, അതിനുള്ള അരങ്ങൊരുങ്ങണം, അതാണ് നിന്റെ ചുമതല. കേട്ടല്ലോ അടിയൻ, കരിമൂർത്തിയുടെ ശക്തിപ്രവാഹത്തെക്കുറിച്ച് നാടെങ്ങും പറയുക, പ്രചരിപ്പിക്കുക, നാട്ടാരെ നമ്മിലേക്ക് ആകർഷിക്കുക. പറയാം. മൂർത്തിയുടെ ശക്തി ആവാഹിച്ച ഭസ്മമാണിത്. ഭക്തരെ കണ്ടെത്തി അവർക്ക് നൽകുക. അതെ, നടയടയ്ക്കാൻ നേരമായി തോന്നുന്നു. ഒന്ന് വേഗം വാ, ഒന്ന് നിക്കുക. എങ്ങോട്ടൊക്കെ രണ്ടാളും? ക്ഷേത്രത്തിലേക്ക് പോയി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഓർമ്മ വെച്ച കാലം മുതലേ പതിവായി ഞാൻ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. എന്നിട്ട് കാല് തേഞ്ഞല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ല, പൂജ നടത്തുന്നു, വഴിപാടുകൾ നേരുന്നു, എന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, ഒന്നും കിട്ടുന്നില്ല. ജന്മം പാഴ്. അമ്പലത്തിൽ പോയാൽ ബലം കിട്ടണം, ആരാധന നടത്തിയാൽ സമ്പത്തുണ്ടാവണം. എന്നാൽ എല്ലാം നൽകുന്ന ഒരു മൂർത്തിയെ ഞാൻ പറഞ്ഞുതരാം. സാക്ഷാൽ കരിമൂർത്തി, സർവശക്തനായ കരിമൂർത്തി, സർവാധിഷ്ഠപ്രദായകനായ കരിമൂർത്തി, ശത്രുക്കളെ മുച്ചൂട്ടും മുടിക്കുന്ന കരിമൂർത്തി. നിങ്ങൾ ഇന്നു മുതൽ കരിമൂർത്തിയെ ആരാധിച്ചാൽ നാളെ മുതൽ നിങ്ങൾക്കതിന്റെ ഫലം കിട്ടും, ഉറപ്പ്. കരിമൂർത്തിയുടെ പ്രിയദാസനായ കമ്മാരനാണ് പറയുന്നത്. കല്ലുപോലെ ഉറച്ചു നിന്നോളൂ, ഫല ഉറപ്പ്. കിട്ടിയില്ലെങ്കിൽ? കിട്ടാതിരുന്നാലല്ലേ കിട്ടിയില്ലെങ്കിൽ? കിട്ടും. ഞങ്ങൾക്ക് പണം കിട്ടും. കിട്ടും. എനിക്ക് എന്തെങ്കിലും പണി കിട്ടും? എന്താ സംശയം, പണി ഉറപ്പല്ലേ? ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടും. അമർത്ത് സ്നേഹിച്ചോളൂ, കയ്യിൽ വരും. വന്നാ പാരാവാ നോക്കിക്കോണം. ആത്മാർത്ഥവാട്ട് ഉപാസിച്ചാൽ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും കരിമൂർത്തി നിങ്ങൾക്കത് നൽകും, നിങ്ങളെ അനുഗ്രഹിക്കും. പകരം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മറ്റു ദേവന്മാരെയും ദേവിമാരെയും പ്രാർത്ഥിക്കുന്നത് നിർത്തുക. കരിമൂർത്തിയാണ് യഥാർത്ഥ ശക്തിയെന്ന് വിശ്വസിക്കുക. നിങ്ങൾ എന്തുമാത്രം നന്മകളുള്ളവരാണെങ്കിലും കരിമൂർത്തിയെ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടൂ, ഇല്ലെങ്കിൽ നിത്യ നരകമാണ് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയും.
ഈ ഭസ്മം കരിമൂർത്തിയുടെ പ്രസാദമാണ്, കരിമൂർത്തിയുടെ ആത്മാവാണ്. പ്രസാദം കൈ കിട്ടിയപ്പോ തന്നെ ശക്തി ബോധ്യമായില്ലേ? എങ്കിൽ പ്രാർത്ഥിച്ചോളുവാ. ഇനി വീട്ടിൽ കൊണ്ടുപോയി ആരും കാണാതെ സ്വന്തം നെറ്റിയിൽ പുരട്ടുക, സ്വന്തം നെഞ്ചിൽ പൂശുക. നിങ്ങളുടെ ബുദ്ധിയും മനസ്സും അതോടെ കരിമൂർത്തിക്ക് അതീതമാകും. പിന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മൂർത്തിയുടെ ആവശ്യമാകും. അതെല്ലാം മൂർത്തി നൽകുകയും ചെയ്യും. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ? സത്യം, സത്യം, സത്യം. കരിമൂർത്തിയാണ് സത്യം, മറ്റെല്ലാം കള്ളം. കരിമൂർത്തിയിൽ മാത്രം വിശ്വസിക്കുക, ഭൂമിയിലെ സ്വർഗസുഖങ്ങൾ അങ്ങോട്ട് അനുഭവിക്കുക. ഇനി ക്ഷേത്രത്തിലേക്ക് പോകരുത്, പോകാൻ പാടില്ല. ഇല്ല, വീട്ടിലേക്ക് പോകുക. അങ്ങനെ അവരെ വീഴ്ത്തി. രൗദ്രത്തമ്പ്രാട്ടി ഒരു അസാമാന്യ ശക്തിയാ. കരിമൂർത്തിയെ രക്ഷ. നിനക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നും നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെന്നും ഞാൻ ഇളയടത്ത് ദേവിയോട് ഉള്ളൊരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിളിച്ചാൽ വിളികേക്കുന്ന ദേവിയാ നമ്മുടെ പ്രാർത്ഥന. ദേവി തീർച്ചയായും കേൾക്കും, കേൾക്കാതിരിക്കില്ല. കേട്ടമ്മേ. ദേവി അമ്മയുടെ പ്രാർത്ഥന കേട്ടു, എനിക്ക് ജോലി കിട്ടി. സത്യമാണോ മോനെ നീ പറയുന്നത്? അതെ അമ്മേ, ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയണം? എനിക്ക് ദിവാന്റെ കാര്യാലയത്തിൽ പ്രധാന സഹായമായിട്ട് ജോലി കിട്ടി. നല്ല പ്രതിഫലം കിട്ടുന്ന ജോലിയാ. എന്റെ ദേവി, എല്ലാം അവിടുത്തെ കൃപ തന്നെ, അതിലെനിക്ക് സംശയമില്ല. എനിക്കും സംശയമില്ല അമ്മേ. കാരണം ഒരിക്കൽ എനിക്കവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞെന്നെ തിരിച്ചയച്ചവരാ പിന്നീട് ആളയച്ചെന്നെ വിളിച്ചു വരുത്തി ജോലി തന്നത്. അവരുടെ രീതി അനുസരിച്ച് നല്ല കൈമടക്ക് വാങ്ങുന്ന കൂട്ടരാ. എന്നിട്ടും ഒരു ചെമ്പ് തൊട്ടുപോലും വാങ്ങാതെ അവരെനിക്ക് ഉദ്യോഗം തന്നു. ഇളയടുത്തമ്മ കനിഞ്ഞു, ഇനി നിനക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാകൂ. അല്ല, തീർത്ഥയാത്രക്ക് പോയ അമ്മ എന്താ ഇത്ര വൈകിയത്? ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടി പറയാൻ, എല്ലാം ഞാൻ പറയാം. പക്ഷേ ദേവി എന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഊട്ടിയെന്നും എന്നെ മടിയിൽ കിടത്തി ഉറക്കിയെന്നും ഒക്കെ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ? അതോ എനിക്ക് ഭ്രാന്താണെന്ന് പറയുമോ? പക്ഷേ ഞാൻ ഈ യാത്രയിൽ ദേവിയെ കണ്ടു. അമ്മ നുണ പറയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അമ്മ ദേവിയെ കണ്ടോ അതോ ദേവിയെ കണ്ടെന്ന് സ്വപ്നം കണ്ടതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോഴേ ഇതോ ഓം മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനികായൈ നമഃ. ഓം കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂമ്പ്യകായൈ നമഃ. ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവായൈ നമഃ. ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവായൈ നമഃ. ഓം ഹരനേത്രാഗ്നി സംദഗ്ധ കാമ സഞ്ജീവ നൗഷധനേ നമഃ. ദുഷ്ടനാ ഞാൻ, മഹാദുഷ്ടൻ.
സ്വന്തം അമ്മയെ നരകിപ്പിച്ച മഹാപാപി.